ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനാൽ ഓരോ കുടുംബത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും മൗസപിതാവിന്റെ മാതൃക നമുക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. സ്വർഗീയ പിതാവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർത്തവ്യമായിരുന്നു തന്റെ ഏകസാധനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. തന്റെ പുത്രന്റെ വളർത്തപ്പനായിട്ട് ദൈവം തിരഞ്ഞെടുത്തതാകട്ടെ മിസ്റ്റർ ഔസേപ്പിനെ. ഒരു നല്ല അപ്പനാകാൻ സ്വർഗീയ പിതാവിനെ മാർഗദർശിയും ജീവനും ഉറവിടവും പ്രചോദനവുമായി ഒരാൾ സ്വീകരിക്കണം. മിസ്റ്റർ ജോസഫിനെ പോലെ സ്വർഗീയ പിതാവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ ഓരോ പിതാക്കന്മാരും ശ്രദ്ധിക്കണം. സ്വയം യേശുവിനും മാതാവിനും ബലിയായിത്തീർന്ന ഒരു ബലിവസ്തുവായിരുന്നു മിസ്റ്റർ ജോസഫ്. അതും ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം, അതും സകലത്തിന്റെ തീവ്ര നിമിഷങ്ങളിൽ. ഒരു നല്ല അപ്പൻ കുടുംബത്തിൽ ഉള്ളിടത്തോളം കാലം ദൈവം കുടുംബത്തെ പറ്റി പരിതപിക്കുകയില്ല. ആധുനിക കുടുംബങ്ങൾ സ്വർഗമാക്കാൻ മിസ്റ്റർ ജോസഫ് നൽകുന്ന ഒരു കുറുക്കുവരിയുണ്ട്. ഓരോ കുടുംബത്തിനും മിസ്റ്റർ ജോസഫിനെ പോലെ ഒരു നല്ല അപ്പനുണ്ട്.